triangles in the chapter line, first theorem 6.1. If a line drawn parallel to one side of a triangle to intersect the other two sides in distinct points, the other two sides are divided in the same ratio. അപ്പോ ഈ തിയറത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ എ ബി സി എന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ, എ ബി സി എന്ന ട്രയാങ്കിളിലെ ബി സി എന്ന സൈഡിന് പാരലലായി ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, ഇഫ് വി ആർ ഡ്രോയിങ് എ ലൈൻ ഡിഇ പാരലൽ ടു ബി സി, അങ്ങനെ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ലൈൻ ഈ സൈഡിനെയും ഈ സൈഡിനെയും രണ്ട് ഡിഫറന്റ് പോയിന്റുകളിൽ ഇന്റർസെക്ട് ചെയ്തു പോകുന്നു എങ്കിൽ, ഇന്റർസെക്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന എ ഡി എന്ന ഈ ലെങ്തും ബി ഡി എന്ന ഈ ലെങ്തും തമ്മിലുള്ള റേഷ്യോയും എ ഇ എന്ന ലെങ്തും ഇ സി എന്ന ലെങ്തും തമ്മിലുള്ള റേഷ്യോയും ഈക്വൽ ആണ് എന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോ ഒരു തിയറം പ്രൂവ് ചെയ്യുമ്പോ അതിനെ ഒരു പ്രത്യേക സ്ട്രക്ചറിലാണ് അതിന്റെ പ്രൂഫ് എഴുതുന്നത്. ആദ്യം എഴുതുന്നത് ഇങ്ങനെയാണ്, ഗിവൺ, തന്നിരിക്കുന്ന കാര്യങ്ങളെ ആദ്യം എഴുതുക. ട്രയാങ്കിൾ എ ബി സി, ഈ ട്രയാങ്കിൾ എ ബി സിയിൽ ഇൻ വിച്ച് ഡിഇ, ഈ ഡിഇ എന്ന ലൈൻ പാരലൽ ടു ബി സി ആണ്. അപ്പോ തിയറത്തിൽ പറയുന്നുണ്ട് ലൈൻ ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ, ഈ സൈഡിന് പാരലായി വരയ്ക്കുന്ന ഈ ലൈൻ, അതാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചത്, ഡിഇ പാരലൽ ടു ബി സി. ഇന്റർസെക്റ്റ് എ സി അറ്റ് ഇ, എ സി എന്ന ലൈനിനെ ഇയിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ആൻഡ് എ ബി എന്ന ലൈനിനെ എ ബി അറ്റ് ഡി, എ ബി എന്ന ലൈനിനെ ഡിയിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പോ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. ഇനി അടുത്ത സ്റ്റെപ്പില് അടുത്ത എഴുതേണ്ടത് ഇങ്ങനെയാണ്, ടു പ്രൂവ്, നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് എഴുതി വെക്കുക. പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്, എ ഡി എന്ന ലെങ്തും ബി ഡി എന്ന ലെങ്തും തമ്മിലുള്ള റേഷ്യോ, അതിനെ നമുക്ക് എ ഡി ബൈ ഡി ബി എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു എ ഇ ആൻഡ് ഇ സി, എ ഇ ബൈ ഇ സി. അപ്പോ ഈ ലെങ്ത് ഈ ലെങ്തും തമ്മിലുള്ള റേഷ്യോ ഇതും ഇതും തമ്മിലുള്ള റേഷ്യോയ്ക്ക് ഈക്വൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ലൈൻസ് ഡ്രോ ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സ്ട്രാ വരയ്ക്കുന്ന ലൈൻസിനെ കൺസ്ട്രക്ഷൻ എന്ന പേരിലാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. അപ്പോ കൺസ്ട്രക്ഷൻ, അഡീഷണലായി വരയ്ക്കുന്ന ലൈൻസ്. ഇവിടെ നമുക്ക് ഈ ബിഇ എന്ന ലൈനിനെ ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കാം. അതുകൂടാതെ ബിഇ ജോയിൻ ചെയ്തതുപോലെ തന്നെ സി ഡി എയും ജോയിൻ ചെയ്യാം. അപ്പോ ആ ജോയിൻ ചെയ്തതിനെ നമുക്ക് കൺസ്ട്രക്ഷനിൽ എഴുതി വെക്കാം, ജോയിൻ ബിഇ ആൻഡ് സി ഡി. കൺസ്ട്രക്ഷനിൽ ഇത് കൂടാതെ എ ഡി എന്ന സൈഡിലേക്ക് ഇ എന്ന പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം, ഡി എന്ന പോയിന്റിൽ നിന്ന് എ ഇ എന്ന സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പൊ അതിനെ കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് വരച്ചു ചേർക്കാം. ഈ ഒരു പോയിന്റിനെ നമുക്ക് എഫ് എന്ന് എഴുതാം, ഈ ഒരു പോയിന്റിനെ ജി എന്നും എഴുതാം. ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ 90 ഡിഗ്രി ആകത്തക്ക വിധത്തിൽ, അതർവൈസ് ഇതിനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കൺസ്ട്രക്ഷൻ കൂടി നമുക്ക് ഇവിടെ എഴുതി വെക്കാം, ഡ്രോ ഇ എഫ് പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് ഡി ജി പെർപെൻഡിക്കുലർ ടു എ സി. അപ്പോ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ, തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക, ഗിവൺ പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് എഴുതുക, അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വരച്ചു ചേർക്കുന്നെങ്കിൽ അതിനെയും എഴുതി വെക്കുക. അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് പ്രൂഫായി ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതുന്നത്. അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ശരിക്കുള്ള പ്രൂഫ് എഴുതി തുടങ്ങുന്നത്. അപ്പോ അവിടെ നമുക്ക് എഴുതാം പ്രൂഫ്. ഈ തിയറത്തിനെ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അല്ലെങ്കിൽ തെയിൽസ് തിയറം എന്നാണ് അറിയപ്പെടുന്നത്. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അല്ലെങ്കിൽ തെയിൽസ് തിയറം. അപ്പൊ ആ പേര് കൂടി ഓർത്തിരിക്കുക, ചിലപ്പോ പരീക്ഷയ്ക്ക് റൈറ്റ് ദ പ്രൂഫ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്നോ അല്ലെങ്കിൽ തെയിൽസ് തിയറം എന്നോ ചോദിച്ചാലും ഇത് എഴുതുന്ന കാര്യം മറന്നുപോകരുത്. രണ്ടും ഒന്ന് തന്നെയാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് പ്രൂഫ് എഴുതാം. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ഡി ബൈ ഡി ബി ഇസ് ഈക്വൽ ടു എ ബൈ ഇ സി എന്നാണ്. അതുകൊണ്ട് നമ്മൾ പാർട്ട് പാർട്ടായിട്ട് ഈ ട്രയാങ്കിളിന്റെ പോർഷനെ എഴുതുന്നു. ഇവിടെ ഇ എഫ് എന്ന് പറയുന്നത് എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്, നമ്മൾ അതിനെ എഴുതി വെക്കുന്നു ഇ എഫ് പെർപെൻഡിക്കുലർ ടു എ ബി. കൺസ്ട്രക്ഷനിൽ നമ്മൾ പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബ്രാക്കറ്റിൽ റീസൺ എഴുതാം, ബൈ കൺസ്ട്രക്ഷൻ. അങ്ങനെയാണെങ്കിൽ
ADE ട്രയാംഗിളിന്റെ AD എന്ന സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഹൈറ്റ് ആണ്. ദാറ്റ് മീൻസ് ADE എന്ന ട്രയാംഗിളിന്റെ ഹൈറ്റ് ആണ് ഈ EF എന്ന പെർപെൻഡിക്കുലർ ലൈൻ. അപ്പോൾ നമുക്ക് അതിനെ എഴുതി വെക്കാം. ദെയർഫോർ EF ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ട്രയാംഗിൾ ADE. അങ്ങനെയാണെങ്കിൽ ഈ ADE എന്ന ട്രയാംഗിളിന്റെ ഏരിയ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ദെയർഫോർ ഏരിയ ട്രയാംഗിൾ ADE ഈസ് ഈക്വൽ ടു, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് BH ആണ്, അതിൽ ഹാഫ് ഇൻറ്റു AD ബേസ് ഇൻറ്റു ആ സൈഡിലേക്കുള്ള ഹൈറ്റ് വിച്ച് ഈസ് EF. ഇവിടെ DBE എന്ന ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ DBE എന്ന ട്രയാംഗിളിന്റെ ഹൈറ്റും ഈ EF തന്നെയാണ്. അപ്പൊ നമ്മൾ അവിടെ എഴുതുകയാണെങ്കിൽ ഏരിയ ട്രയാംഗിൾ DBE ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസിന്റെ ലെങ്ത് ഇതാണ് DB ഇൻറ്റു ഈ ട്രയാംഗിളിന്റെ ഹൈറ്റും EF ആണ്. ഇനി നമുക്ക് ആ രണ്ട് ട്രയാംഗിളിന്റെ ഏരിയാസ് തമ്മിലുള്ള റേഷ്യോ ഒന്ന് കൺസിഡർ ചെയ്യാം. അതായത് രണ്ട് ട്രയാംഗിൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ADE ആൻഡ് DBE, ADE ആൻഡ് DBE ആ രണ്ട് ട്രയാംഗിൾസ്. അപ്പൊ എഴുതുന്നത് ഇങ്ങനെയാണ്, ദെയർഫോർ ഏരിയ ട്രയാംഗിൾ ADE ഡിവൈഡഡ് ബൈ ഏരിയ ട്രയാംഗിൾ DBE ഈസ് ഈക്വൽ ടു ഈ എഴുതിയിരിക്കുന്ന ഏരിയ ഹാഫ് AD ഇൻറ്റു EF ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു DB ഇൻറ്റു EF. ഇവിടെ ഹാഫും ഹാഫും നമുക്ക് കട്ട് ചെയ്യാം, EF ഉം ക്യാൻസൽ ചെയ്യാം, ലെഫ്റ്റ് വിത്ത് AB ബൈ DB എന്ന് കിട്ടി. അപ്പോ ഇവിടെ രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്തു, ADE DBE ഈ രണ്ട് ട്രയാംഗിളിൽ നമ്മൾ ഏരിയ കണ്ടുപിടിച്ച് റേഷ്യോ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് AB എന്ന ഈ ഫുൾ ലെങ്ത് ആൻഡ് DB. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയി കൺസിഡർ ചെയ്യാം. അടുത്തതായി ADE എന്ന ട്രയാംഗിൾ തന്നെ കൺസിഡർ ചെയ്ത് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. പക്ഷെ അവിടെ നമ്മൾ ചെയ്യുന്നത് AE എന്ന സൈഡിനെ ബേസ് ആയിട്ടും ആ സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ആയി DG അല്ലെങ്കിൽ GD എന്ന സൈഡിനെയുമാണ് എടുക്കുന്നത്. അവിടെ നമുക്ക് ഏരിയ ഇങ്ങനെ എഴുതാം, ഏരിയ ട്രയാംഗിൾ ADE ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ADE എന്ന ട്രയാംഗിളിന്റെ ഈ സൈഡിനെ ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ AE ഇൻറ്റു ആ സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ അത് DG എന്ന് എഴുതാം. അടുത്തതായിട്ട് ECD എന്ന ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ട്രയാംഗിൾ ECD ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു EC എന്ന സൈഡിനെ ബേസ് ആയിട്ട് എടുക്കുന്നു ഇൻറ്റു EC എന്ന സൈഡ് ബേസ് ആയിട്ട് എടുത്താൽ ആ സൈഡിന്റെ ഭാഗത്തേക്കുള്ള പെർപെൻഡിക്കുലർ ഈ GD തന്നെയാണ് അല്ലെങ്കിൽ DG തന്നെയാണ്. അപ്പൊ നമുക്ക് അവിടെ DG എന്ന് എഴുതാം. ഇനി ഇവിടെ ചെയ്തതുപോലെ തന്നെ ഈ രണ്ട് ഏരിയാസ് തമ്മിലുള്ള റേഷ്യോസ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ദെയർഫോർ ഈ രണ്ട് ഏരിയാസ് തമ്മിലുള്ള റേഷ്യോ ഏരിയ ട്രയാംഗിൾ ADE ഡിവൈഡഡ് ബൈ ഏരിയ ട്രയാംഗിൾ ECD ഈസ് ഈക്വൽ ടു ഹാഫ് AE ഇൻറ്റു DG ഹാഫ് ഇൻറ്റു AE ഇൻറ്റു DG ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു ECE ഇൻറ്റു DG. ഇവിടെ ഹാഫും ഹാഫും ക്യാൻസൽ ആകുന്നു, DG യും ക്യാൻസൽ ആകുന്നു, ലെഫ്റ്റ് വിത്ത് AE ബൈ ECE. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയി കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ് രണ്ട് പാരലൽസിനുള്ളിൽ ഒരേ ബേസും ഓപ്പോസിറ്റ് വെർട്ടിസസ് ഈ പാരലൽ ലൈനിലുമായി വരുന്ന ട്രയാംഗിൾസ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു ആൻഡ് കൺസിഡറിങ് അനദർ ട്രയാംഗിൾ. ഇവിടെ രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ട്രയാംഗിളിന്റെയും ഈ ട്രയാംഗിളിന്റെയും ബേസ് സെയിം ആണ്, രണ്ടും സെയിം ബേസിലുമാണ്, രണ്ടിന്റെയും തേർഡ് വെർട്ടെക്സ് ഒരു ലൈനിലാണ്, ആ ലൈൻ ഈ ബേസിന് പാരലലുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാംഗിളിന്റെയും ഏരിയ ഈക്വൽ ആയിരിക്കും. ഇത് നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ DBE എന്ന ഈ ട്രയാംഗിൾ അതിന്റെ ഒരു സൈഡായ DEയും ECD എന്ന ട്രയാംഗിളിന്റെ ഒരു സൈഡായ EDയും ഒന്ന് തന്നെയാണ്.
അതിന്റെ രണ്ടിന്റെയും ഓപ്പോസിറ്റ് വെർട്ടെക്സ് BC എന്ന സൈഡിലുമാണ് which is parallel to DE. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് എഴുതി വെക്കാം. സെയിംസ് ട്രയാംഗിൾ DBE ആൻഡ് ട്രയാംഗിൾ ECD ബീയിംഗ് ഓൺ ദ സെയിം ബേസ്, രണ്ടിന്റെയും സെയിം ബേസ് DE ആണ്. DE ആൻഡ് ബിറ്റ്വീൻ same parallels DE and BC. DEയും BCയും parallel ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ട്രയാംഗിളിന്റെയും കോമൺ ആയിട്ടുള്ള ബേസ് ഇതാണ്. തേർഡ് വെർട്ടെക്സ് BC എന്ന ലൈനിലെ രണ്ട് പോയിന്റുകളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇതാണ്. Therefore ഏരിയ, അത്തരത്തിലുള്ള ട്രയാംഗിൾസിന്റെ ഏരിയ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഏരിയ ട്രയാംഗിൾ DBE is equal to area triangle ECD. ഇനി ഇക്വേഷൻ നമ്പർ 1 ഉം 2 ഉം ഒന്ന് കമ്പയർ ചെയ്താൽ ഇവിടെയുള്ള DBE ഇവിടെയുള്ള ECD ഇതിന്റെ രണ്ടിന്റെയും ഏരിയ ഈക്വൽ ആണെന്നാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഫ്രം 1 ആൻഡ് 2 ഇവിടെയുള്ള ഈ ഡിനോമിനേറ്റർ ഏരിയ ട്രയാംഗിൾ ECD, ഇവിടെയുള്ള ഡിനോമിനേറ്റർ ഏരിയ ട്രയാംഗിൾ DBE, അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന ADEയും ഒന്ന് തന്നെ ആയതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷന്റെയും റൈറ്റ് സൈഡുകളും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ എഴുതി വെക്കുന്നു AD ബൈ ഇവിടെയുള്ള ഡിനോമിനേറ്റർ DBE ഇസ് ഈക്വൽ ടു AE ഡിവൈഡഡ് ബൈ EC. ഫൈനലി നമുക്ക് ആൻസർ എന്താണോ വേണ്ടത് അതാണ് നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്നത്. AD ബൈ DBE ഇസ് ഈക്വൽ ടു AE ബൈ EC. ഈ സൈഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. AD ബൈ DBE ഈ രണ്ട് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ, ഈ ഒരു ലൈൻ ഇതിനെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു പാർട്ടും തമ്മിലുള്ള റേഷ്യോ വിച്ച് ഇസ് ഈക്വൽ ടു AE ബൈ EC. ഈ ഒരു പാർട്ടും തമ്മിലുള്ള റേഷ്യോയ്ക്ക് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾക്ക് ഫൈനലി ഇങ്ങനെ എഴുതി വെക്കാം. വെയർഫോർ D ആൻഡ് E ഡിവൈഡ്സ് the sides AB and AC in the same ratio, ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. തിയറം 6.2. ഇഫ് എ ലൈൻ ഡിവൈഡ്സ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ഇൻ ദ സെയിം റേഷ്യോ ദെൻ ദ ലൈൻ ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ്. ഇത് ശരിക്കും കൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അല്ലെങ്കിൽ തെയിൽസ് തിയറം ആണ്. നേരത്തെ നമ്മൾ പഠിച്ചതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഈ തിയറത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു, ആ ട്രയാംഗിളിന്റെ രണ്ട് സൈഡിനെ ഇന്റർസെക്ട് ചെയ്ത് പോകുന്ന ഒരു ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ലൈൻ ഈ ഒരു സൈഡിനെ ഈ ഒരു ലെങ്തും തമ്മിലുള്ള റേഷ്യോ ഈ ഒരു ലെങ്തും തമ്മിലുള്ള റേഷ്യോയുമായി കമ്പയർ ചെയ്യുമ്പോൾ അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ ലൈൻ തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും. ഇഫ് എ ലൈൻ ഡിവൈഡ്സ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ഇൻ ദ സെയിം റേഷ്യോ, ഇതും തമ്മിലുള്ള റേഷ്യോയും ഇതും തമ്മിലുള്ള റേഷ്യോയും ഈക്വൽ ആണെങ്കിൽ ദെൻ ദ ലൈൻ ഈസ് പാരലൽ, ഈ ലൈൻ ഈ തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും. അപ്പോ ഇത് ടെസ്റ്റിലുണ്ട്, ഇതിന്റെ ചെറിയൊരു പ്രൂഫ് മാത്രമേ ഉള്ളൂ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല. കൺവേഴ്സ് കൂടി അറിഞ്ഞിരിക്കണം. നമ്മൾ എക്സർസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കൺവേഴ്സ് കൂടി ചേർത്താണ് ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. കമന്റില് പല സ്റ്റുഡൻസും ചോദിക്കാറുണ്ട് ഓരോ ചാപ്റ്ററിന്റെയും ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് അല്ലാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസർ ഉൾപ്പെടുന്ന വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് ചാപ്റ്റർ വൈസ് റിവിഷൻ വീഡിയോസ്, അതില് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോ ഫസ്റ്റ് നമ്മുടെ പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കടക്കാം. തൽക്കാലം ഓരോ ചാപ്റ്ററും നന്നായി വൃത്തിയായി പുസ്തകത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസറും പഠിക്കുക. അതിനുശേഷം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം.